അച്ഛാ അമ്മ കുട്ടോ ഇതണ്ട എന്താ ഇവിടെ? ഇതാണ് പാറമട കുടുംബ സേവന ഫണ്ട്. ഇതെന്തെന്ന് വെച്ചു? ഇതേ നമ്മളെ കൊണ്ട് പറ്റുന്ന പൈസ ഇതിലിടുക. അത് 10, 50, 20, 100 അവനവനെ കൊണ്ട് പറ്റുന്ന പൈസ ഇതിനകത്തേക്ക് ഇടുക. നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഇത് പൊട്ടിക്കും. അപ്പോ പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം വന്നവർക്ക് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ വല്ല ഈ പൂർ ചാരിറ്റി അല്ലെങ്കിൽ ഫണ്ട് റേസിംഗ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് അവർക്കൊക്കെ ഇത് കൊടുത്ത് നമുക്ക് സഹായിക്കാമല്ലോ. അതാകുമ്പോ ഈ സേവനം എന്നുള്ളത് നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് മാറും. പിന്നെ എക്സ്ട്രാ പൈസ എല്ലാം കിട്ടിയൊരു 10% അതിനകത്തോട്ട് കഴിഞ്ഞു. നല്ല കാര്യം മക്കളെ, നീ ചെയ്യുന്നത് കണ്ട് നിന്റെ താഴെയുള്ള കുട്ടികളും പഠിക്കും. നമ്മൾ ചെയ്യുന്നൊന്നും ദാനമൊന്നും അല്ല, അത് നമ്മുടെ കടമയാണ്. ദാനം ചെയ്യാൻ ഈശ്വരന് മാത്രമേ പറ്റൂ. നമ്മളെല്ലാം അവിടുത്തെ ദാനത്തിന്റെ ബലത്തിൽ ജീവിക്കുന്ന ഭിക്ഷക്കാരാണ്. മക്കളെ, കേശു, നീ അച്ഛനെ വീണ്ടും കരുതിപ്പിക്കണം കേട്ടോ. അപ്പൊ എനിക്കില്ലേ മാമന്നെ കൂടെ വെച്ചോ. ഒരു ബേളവും വെക്കുന്നില്ല, ബേളൊന്നും വെക്കുന്നില്ല. ഇല്ലടി, ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്നത്. എന്താണ് ചേട്ടൻ അനിയത്തിന് കുശലന്വേഷണമൊക്കെ? എന്താടാ നീ അവിടെ പോയതാ നേരത്തെ? ജസ്റ്റ് ഒന്ന് ജംഗ്ഷൻ വരെ പോയത്. അച്ഛനെ പോലെ നീയും തുടങ്ങിയ ഇടയ്ക്കിടയ്ക്ക് ആ ജംഗ്ഷനിലേക്കുള്ള വിസിറ്റ്. പിന്നല്ലാതെ എപ്പോ നോക്കിയാലും വീട്ടിൽ കയറി എന്നാ നാട്ടിലെന്തെങ്കിലും നടക്കണേന്ന് അറിയണ്ടേ? നാട്ടുകാരെന്ത് പറയുന്നത് കേക്കണ്ടേ? നാട്ടുകാരെന്താ പറയണേ? ലേജി, നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ കുറച്ച് കാശ് പിരിക്കുന്നുണ്ട്, അവിടെ കൊടുക്കാൻ. ആ ന്യൂസ് അല്ല, അത് ഞാൻ ഇപ്പൊ കണ്ടേ ഉള്ളൂ. എന്താ അവസ്ഥയാണല്ലേ അല്ലേജി? പൊതുവെ ദുരന്തങ്ങളൊക്കെ രാത്രിയും വെളുപ്പാങ്കാലത്തോടെ നടക്കാറ്. അങ്ങനെയൊന്നുമില്ല. അല്ല, ഞാനീ പൊതുവെ ഉള്ള കേസ് പറഞ്ഞതാ. ഏറെക്കുറെ 350 പേരുടെ മരണം സ്ഥിരീകരിച്ച്, 400 കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത്. എന്തൊരവസ്ഥയാണല്ലേ സത്യം. പിന്നെ ഇന്ത്യൻ ആർമിയും ഫയർഫോഴ്സും നാട്ടുകാരും ദേശീയ ദുരന്ത നിവാരണ സംഘവും കറക്റ്റ് സമയത്തിന് എത്തിയോണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു, പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തനം. പക്ഷെ കനത്ത മഴയും കുത്തൊഴുക്കും രക്ഷാപ്രവർത്തനം നന്നായിട്ട് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ ആർമി ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് അതിനൊരു ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. കൊല്ലം മാസമായിരുന്നു. ഫയർഫോഴ്സ് പിന്നെ ഇന്ത്യൻ ആർമി പാലം പണിഞ്ഞു. ആ ഏത് പാലമായിരുന്നു അത്? ബേലിപ്പാലം. 451 പേരോ 450 കൂടുതൽ ആൾക്കാരെ രക്ഷപ്പെടുത്തി. പിന്നെ ഈ നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ഈ മീഡിയ ഒക്കെ കട്ടക്ക് കൂടാന്ന് കേട്ടോ. പലരും പുതിയ ടൗൺഷിപ്പ് ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, അതിന് സ്ഥലം ഗവൺമെന്റ് കൊടുക്കണം, അതൊക്കെ കൊടുക്കും. എന്ത് സഹായം ചെയ്യണമെങ്കിലും ഗവൺമെന്റ് ചെയ്യാ. ഈ കുടുംബം നഷ്ടപ്പെട്ട് വീട് നഷ്ടപ്പെട്ട് എത്ര പേരുണ്ടല്ലേ. നമ്മുടെ നാട്ടുകാർ എന്തായാലും അവരോട് നിൽക്കും. എന്നാലും വേറൊരു കാര്യം ആലോചിക്കാൻ വിചാരിച്ച് ഭയങ്കര വിഷമം. ഈ സമയത്തുവേ ഈ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാ? ചിലര് നല്ല കാര്യം ചെയ്യുന്നുണ്ട്, എന്നാ അവരെ പിന്നെയും കുറ്റം പറയുന്നത്? ഭയങ്കര പരിതാപരം പിടിച്ച അവസ്ഥയാണ് കേട്ടോ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും കുറ്റം പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അത് സ്വാഭാവികമാണ്. എന്നാലും മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടാ പോലെ ചേച്ചി, ഇത്ര സംസ്കാര സമ്പന്നനായ നമ്മള് തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ. ചേട്ടാ നമുക്ക് ചെയ്യണ്ടേ? നമുക്ക് അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞോണ്ടിരുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ആ പറഞ്ഞ കാര്യമുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ ചേച്ചി? എടാ നമ്മൾ ഇത്രയും പേരില്ലേ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പൈസ പിരിച്ചു കൊടുത്തതിന് അത്രയായില്ലേ? പിന്നെ അത് നമ്മുടെ കടമയാണ്, നമ്മൾ ചെയ്തേ പറ്റൂ.